വന്ന വന്നു. എന്താണ് കാണാനല്ലോ, വലിയ തിരക്കാണല്ലേ? ഭയങ്കര തിരക്കാടാ, ചേച്ചിയുടെ കല്യാണം. അത് കഴിഞ്ഞാ പിന്നെ? അത് കഴിഞ്ഞാ പിന്നെ നിന്റെ കല്യാണം. പോടാ. എന്ത്, നീ കല്യാണം നോക്കുന്നില്ലേ? പക്ഷെ അതിന് പറ്റൊരു ചെക്കൻ കിട്ടണ്ടേ? ഓ, ഞാൻ പ്രാർത്ഥിക്കാം. താങ്ക്സ്. ഞാൻ നാളെയും മറ്റന്നാളും പോകും. അപ്പൊ അളിയാ പോവാളേ, കാലിലേക്ക് നടക്കട്ടെ. ഓക്കെ. അവനെ പ്ലസ് ടുവിൽ കൂടെ പഠിച്ച ഫ്രണ്ടാ. ചോദിച്ചില്ലല്ലോ. ദേഷ്യത്തിലല്ലാന്ന് മനസ്സിലായി. അല്ല, പിന്നെ ദേഷ്യം വരില്ലേ? ഞാൻ ഇവിടെ ചേച്ചിയുടെ കല്യാണം തിരക്കിന്റെ ഇടയിൽ ഡ്രസ്സ് പോലും എടുക്കാൻ പോയിട്ടില്ല. നേരെ നിന്നെ കാണാൻ വന്ന് നോക്കുമ്പോഴേക്ക് അവൻ വേറെ ആരുടെ പോയി ഉണ്ടെന്ന്. ഏതവൻ? എടി, അവൻ ഞാൻ യൂറോപ്പ് പോകുന്ന ഒരു ഹാപ്പി ജേണി പറയാൻ വേണ്ടി വന്നതാ. ഒരു ടാറ്റ ബേബി. എടി, ഞാൻ കടലവൻ തരടി. എനിക്ക് വേണ്ട. ചിരിക്കുന്നു, ചുമ്മാ ചിരിച്ചു. ചൂട് കടല. എന്നാലും ബെസ്റ്റ് ഫ്രണ്ടായി എന്നോട് നീ യൂറോപ്പ് പോകുന്നത് ഇപ്പൊ അടുത്തല്ലേ പറഞ്ഞേ. എടി, അതിനൊന്നും ഫൈനലായിട്ടുണ്ടായിരുന്നില്ലല്ലോ, ബിസി ആക്കി ഇന്നല്ലേ വന്നേ. പക്ഷെ നീയൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. ആ അജയൊക്കെ വെറും കൂടിയോ. പക്ഷെ നീയൊക്കെ ഉള്ളപ്പോ ഒരു രസം ഉണ്ടായിരുന്നു. ഞാൻ വരുവേ. പോടാ, ചേച്ചിയുടെ കല്യാണം വെച്ചിട്ട്. അതുമില്ല, യൂറോപ്പിലേക്ക് പോകാൻ വിസ ഒക്കെ വേണ്ടേ? എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് പാസ്പോർട്ട് പോലും ഇല്ല. എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? മാസ്ക് ഇട്ടതുകൊണ്ട് ബ്യൂട്ടിഫുൾ ഫേസ് അങ്ങോട്ട് കാണാൻ പറ്റില്ല. നീ കണക്ക്, ഈ അജയ് കണക്ക്. ലക്ഷണം പറയാം, വെറും 50 രൂപ മാത്രം. നോക്കണം, ഇവന്റെ എല്ലാ കളത്തിലും എനിക്കറിയണം. ചേട്ടന് ഞാൻ 50 അല്ല, 60 രൂപ. കാണാത്ത രാജ്യങ്ങളും കഴിക്കാത്ത ഭക്ഷണങ്ങളും നിൽക്കാത്ത ഇടങ്ങളെയും നോക്കാത്ത ആളുകളെയും മോൻ കാണും. ആ ശരിയാണ്, ഇവനിപ്പോ യൂറോപ്പിൽ പോവാൻ നിക്ക. മോന്റെ പേര് വിനീത്. നക്ഷത്രം കൈ നോക്കണ്ടൂടെ. പൂരുരുട്ടാതി. മോനെ കെട്ടുന്ന പെൺകുട്ടി മഹാറാണിയെ പോലെ ജീവിക്കും. ചില സുഹൃത്തുക്കളെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഈ കാണുന്ന കടല് പോലെ ഒരുപാട് കടൽ കാണും. ഇനി മോൻ എന്നും ഓർത്താക്കിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ലാന്ന് തോന്നി. അയ്യോ അല്ല, ഞങ്ങള് ഫ്രണ്ട്സാ. ഇനി അഥവാ ആണെങ്കിൽ തന്നെ സൂക്ഷിക്കണം. എന്ത്, ഇവളുടെ മുഖത്ത് നോക്കൂ, മുൻചുണ്ടി എടുത്തുചാട്ടം. അദ്ദേഹം നടന്നു പോകുന്ന കൊച്ചിനെ കണ്ടോ? അവളെ കാണാൻ കൊള്ളാവുന്ന ഇവളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും മോൻ പറയാൻ പാടില്ല. അത് ഇവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത് ശരിയാണെന്ന് ആലോചിച്ച് ഇവള് മനസ്സ് പുണ്ണാക്കും. നീ തമാശക്ക് പറഞ്ഞാലും ആ തമാശക്ക് മനസ്സിലാവില്ല. ഇവളുടെ മനസ്സ് വിഷമിക്കുന്നതിന്റെ തലേ ദിവസം ഇവള് പാമ്പിന്റെ സ്വപ്നം കാണും. അതാണ് ശാസ്ത്രം. എന്റെ പാമ്പുംകാവിൽ അമ്മേ. നല്ലത് വരും. ഇന്നത്തെ ഷെയറിനുള്ളതായി. ഞാൻ ഇന്നലെ പാമ്പിന്റെ സ്വപ്നം കണ്ടു. എനിക്ക് വിശ്വാസമില്ല. പക്ഷെ പുള്ളി പറഞ്ഞതൊക്കെ നടന്നില്ലേ? നീ യൂറോപ്പിൽ പോണു, ഞാൻ പാമ്പിന്റെ സ്വപ്നം കണ്ടു. അപ്പൊ നമ്മൾ ഇഷ്ടാന്ന് പറഞ്ഞതോ? അത് ശരിയല്ല. നിനക്ക് ആ മാസ്ക് ഇട്ട് പണിയല്ലേ ഇഷ്ടം. പോടാ, പോയി പ്രപ്പോസ് ചെയ്യടാ. എന്താ ചിരിക്കുന്നേ? ഒന്ന് കൂടി, എന്നെ സംബന്ധിച്ചേ ഈ പ്രേമൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഈ റോക്കറ്റ് സയൻസ് ഒക്കെ പോലെ
ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി ഇഷ്ടം എന്നൊക്കെ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. എടാ ഈ റോക്കറ്റ് സയൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. പിന്നെ നിനക്ക് ഈ റോക്കറ്റോട് അറിയോ? ഈ വിഷുവിനൊക്കെ ഇവിടുന്ന് അതറിയാം. ആ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്ര എളുപ്പമാണ് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം എന്ന് പറയാ? പിന്നെ എന്നാ ലവ് യു. ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് ചത്തുവോ. നീ മറുപടി ഒന്നും പറയണ്ട, എൻ്റെ ഒരു ആശ്വാസത്തിന്. എത്ര പൈസ കൊടുത്തു ആ കൈനോട്ടക്കാരന്? 100 രൂപ. അതല്ല, ഈ ഡ്രാമ കളിക്കാൻ വേണ്ടി എത്ര പൈസ കൊടുത്തു? അത് ഒരു പ്രേമം പറയാൻ പറ്റാത്തോണ്ട് 5000 രൂപ അല്ലേ? അല്ല, നിനക്കത് എങ്ങനെ മനസ്സിലായി? നിന്റെ മുഖത്ത് ഈ കള്ളലക്ഷണം. വാ നടക്കും, നടക്കും. ഞാൻ പാമ്പിനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോഴും നിനക്ക് മനസ്സിലായില്ല? അത് നീ പാമ്പ്. അപ്പൊ നീ പാമ്പിന്റെ സ്വപ്നം കണ്ടില്ലേ? കോപ്പാണ്. ഇവിടെ മനുഷ്യനിവിടെ കട്ടിലണ്ട ശവമാണ്. ഇടയ്ക്ക് കുറുക്കം വലിക്കുന്ന ചേച്ചി പറഞ്ഞേ സഹിക്കാൻ പറ്റുമെങ്കിൽ. ഐ ലവ് യു. അല്ലേ വേണ്ട. കണ്ണിൽ മിന്നും മന്ദാരം മെല്ലെ മെല്ലെ കൈനീട്ടും മായാമഞ്ഞിൻ താഴ്വാരം പെയ്യുന്നേതോ വെൺമേഘം പൊന്നും പൂവും മാവോളം തോരാതുള്ളിൽ തേനലയാ കണ്ട വർണ്ണമോ